ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് മിഥുൻ എന്നാണ്. മുല്ലാസ് വഴിയുടെ തട്ടുകടന്നാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. ഞാൻ ആദ്യമായിട്ടാണ് ക്യാമറയുടെ മുന്നിൽ വന്ന് നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്, ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് തുടർന്നുണ്ടാകണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് പുതിയ വീഡിയോകൾ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അധികം ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഞാനിന്നിവിടെ നാല് മീനുകളാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്കിതിനെ നാലിനെ ഒന്ന് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി കുറച്ച് വരകളൊക്കെ ഇട്ട് നമുക്കിതിനെ മാറ്റി വയ്ക്കാം. ഈ മീൻ കട്ട് ചെയ്യുന്ന നേരത്ത് ഇതിൻ്റെ തല കളയരുത്, തല മാറ്റി വയ്ക്കണം. തല നമുക്ക് ഗ്രേവി ഉണ്ടാക്കാനായിട്ട് ആവശ്യമുണ്ട്. അപ്പം ബാക്കി മീനെല്ലാം കട്ട് ചെയ്ത് കഴുകി വരഞ്ഞ് വൃത്തിയാക്കി നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഈ തല നാലും കൂടെ എടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ഒരു തണ്ട് കറിവേപ്പില, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതിന് നമുക്ക് കുറച്ച് ഗ്രേവി ഉണ്ടാക്കാനുള്ള വെള്ളം വേണം. അതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് റെഡിയാക്കാനായിട്ട് വയ്ക്കാം അടുപ്പ് കത്തിച്ചിട്ട്. അപ്പോൾ ഇത് അവിടെ നിന്ന് റെഡിയാകുന്ന സമയത്തിന് നമുക്ക് മീൻ പൊരിക്കാനുള്ള മസാല തയ്യാറാക്കാം. അതിനായി കുറച്ച് ഉപ്പ്, മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനങ്ങൾ എടുത്തിട്ട് ഒരു നാരങ്ങയുടെ പകുതി കട്ട് ചെയ്തെടുക്കണം. പകുതി മതി. പകുതി കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ കുരുവെല്ലാം നീക്കം ചെയ്തിട്ട് നമുക്ക് ഈ നാരങ്ങ നീരോട് അതിൽ ചേർക്കാം. നാരങ്ങ നീര് ചേർത്തതിന് ശേഷം ഒരു നടുക്ക് ചെറിയൊരു കുഴി കുത്തി അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ആ മിക്സ് ചെയ്ത സാധനം നമുക്ക് നമ്മുടെ വരഞ്ഞു വെച്ചിരിക്കുന്ന മീനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. എല്ലാ ഭാഗത്തും മസാല എത്തത്തക്ക രീതിയിൽ നന്നായിട്ട് ആ മസാല തേച്ച് നമുക്ക് ഈ മീനിനെ ഒരു അരമണിക്കൂർ റെസ്റ്റിന് വിടാം. തൽക്കാലം മീൻ റെസ്റ്റ് എടുക്കട്ടെ, അപ്പോഴേ നമുക്ക് വേറെ പരിപാടിയുണ്ട്. ഇത് നമ്മൾ നേരത്തെ വേവിക്കാനായിട്ട് വെച്ച മീനിൻ്റെ തലയാണ്. അത് ഏറെക്കുറെ റെഡിയായിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ മീൻ പൊള്ളിക്കാനുള്ള മസാല തയ്യാറാക്കുമ്പോൾ അതിൽ ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ട് ഈ വെള്ളം ചേർത്തുണ്ടാക്കണം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും, നല്ലൊരു മണമായിരിക്കും. അതിന് വേണ്ടിയാണ് ഇങ്ങനെ തയ്യാറാക്കുന്നത്. അപ്പോൾ അത് റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കട്ടിങ് ജോലികൾ ചെയ്യാം. അതായത് കുറച്ച് സവാള കട്ട് ചെയ്യണം, തക്കാളി കട്ട് ചെയ്യണം, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം ചതച്ചെടുക്കണം. അപ്പോൾ ആ ഒരു ജോലിയിലേക്ക് നമുക്ക് കടക്കാം. അതിനായിട്ട് ആദ്യം രണ്ട് സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വയ്ക്കാം. രണ്ട് പച്ചമുളക്, ഇഞ്ചി, ഇതെല്ലാം നമുക്ക് കട്ട് ചെയ്ത്, ഇഞ്ചി പച്ചമുളക് ചതയ്ക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇടികല്ലിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചെടുക്കാം, ഇടിച്ച് ചതച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഇഞ്ചി, പച്ചമുളക്, ഇത് രണ്ടും കൂടെ ഒന്ന് ചതച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ ഇഞ്ചി, പച്ചമുളകെല്ലാം റെഡിയായി കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് മെയിൻ സാധനമാണ് പച്ചക്കുരുമുളക്. പച്ചക്കുരുമുളക് നമ്മൾ തണ്ടോടെ പറിച്ചെടുത്ത് ഈ കല്ലിലിട്ട് നന്നായിട്ട് ചതച്ചെടുത്ത് നമുക്ക് അതും ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നേരത്തെ അരിഞ്ഞ സവാള ഈ പ്ലേറ്റിൻ്റെ ഒരു സൈഡിൽ വയ്ക്കാം. അത് കഴിഞ്ഞൊരു തക്കാളി പൊടിയായിട്ട് അരിഞ്ഞത്, അതായത് നമ്മൾ സവാള കട്ട് ചെയ്തതുപോലെ ആ സൈസിന് കട്ട് ചെയ്ത് അതും കൂടെ നമുക്ക് ഈ പ്ലേറ്റിൻ്റെ സൈഡിൽ വയ്ക്കാം. ഇനി ആ ലാസ്റ്റായിട്ട് വേണ്ട നമ്മൾ നേരത്തെ കട്ട് ചെയ്തതിൻ്റെ ബാക്കി കഷ്ണം, പകുതി നാരങ്ങ, ഇത്രയും സാധനങ്ങൾ റെസ്റ്റ് എടുത്ത് തളർന്ന മീനിനെ നമുക്കിനി പുറത്തെടുക്കാം. പുള്ളിക്കാരൻ നല്ല ഫ്രഷായിട്ടിരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി ഒരു നാല് തണ്ട് കറിവേപ്പില ഇട്ട് മെല്ലെ നമ്മൾ ഫ്രൈ ചെയ്യാനുള്ള മീനിനെയും കൂടെ അതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഓരോ വശവും 5 മിനിറ്റ് വീതം ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു സൈഡ് വേണ്ടത് 5 മിനിറ്റ് വേണം. ഒരുപാട് മൂത്ത് പോകേണ്ട, ഒരു മീഡിയം പരുവത്തിനെടുത്താൽ മതി. ഒരുപാട് മൂത്ത് പോയാൽ ആ ടേസ്റ്റ് ഉണ്ടാകത്തില്ല മീനിന്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത്. അപ്പോൾ ഒരു സൈഡ് വെന്ത് കഴിഞ്ഞ് മറ സൈഡ് മറിച്ചിട്ടു ഇതൊരു 5 മിനിറ്റ് ആകുമ്പോൾ റെഡിയാവും. ഇപ്പോൾ നമ്മളെ മീൻ റെഡിയായിട്ടുണ്ട്. നമുക്ക് ആ മീനിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് ഫ്രൈ ചെയ്ത ആ ഫ്രൈയിങ് പാനിൽ തന്നെ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുകിട്ട് പൊട്ടിച്ച് രണ്ട് മൂന്ന് വറ്റൽ മുളക് ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതൊന്ന് മൂന്ന് വരുമ്പോൾ തന്നെ നമുക്ക് നേരെ ചതച്ച് വെച്ച വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇഞ്ചി, പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ പച്ചമുളം മാറിയതിന് ശേഷം അതിലേക്ക് സവാളയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ നിറം നല്ല ബ്രൗൺ കളറാവുന്നത് വരെ വഴറ്റണം. സവാള ബ്രൗൺ കളറായതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ മുറിച്ച് വെച്ചിരുന്ന നാരങ്ങയുടെ ആ ഒരു പീസ് അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. ഇനിയാണ് നമുക്കിതിനകത്ത് കുറച്ച് പൊടി ഐറ്റംസ് ചേർക്കാനുണ്ട്. കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി,
ഈ മസാലപ്പൊടി ഇനി കുറച്ച് ഒരല്പം ഉലുവ പൊടിച്ചത് കൂടെ ചേർത്ത് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. അത് നല്ല ഡ്രൈ ആവുന്ന സംഭവം. ഈ പൊടികളെല്ലാം ഒന്ന് ആ പച്ചമുളകൊക്കെ മാറി നല്ലതാവും. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റായിട്ട് നമുക്ക് നമ്മളെ കുരുമുളകും മീൻ തല വേവിച്ച വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഈ ഗ്രേവി കുറവായിട്ട് തോന്നുകയാണെങ്കിൽ അല്പം കൂടെ ചൂടുവെള്ളം ഒഴിച്ച് ഒരു കുഴമ്പ് കുറച്ചുകൂടെ ഗ്രേവി ആക്കിയെടുക്കാം. പച്ചവെള്ളം ഒഴിക്കണമെങ്കിൽ നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം, അത് ഇല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല. പിന്നെ നമുക്ക് ലാസ്റ്റായിട്ട് ഇതിൻ്റെ എരിവ് പുളി ഉപ്പ് എല്ലാം കറക്റ്റായിട്ടുണ്ടോയെന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റിവെക്കാം. തണുക്കണ്ട, തണുക്കുന്നതിന് മുമ്പ് അടുത്ത പരിപാടിയുണ്ട്. നമ്മൾ നേരത്തെ തന്നെ വെട്ടി വൃത്തിയാക്കി തുടച്ച് കഴുകി വാട്ടി വെച്ച വാഴയിലയിലേക്ക് നമ്മൾ ഈ ഉണ്ടാക്കിയ ആ തിക്കായിട്ടുള്ള ഗ്രേവി ഇതുപോലെ നിരത്തി വയ്ക്കണം. നിരത്തി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന മീനും കൂടി ഇതിൻ്റെ മേളിലിങ്ങനെ മെല്ലെ എടുത്ത് വയ്ക്കണം. സാവധാനം അത് രണ്ടിലും നാലെണ്ണത്തിലും ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് അടുത്ത പരിപാടിയുണ്ട്. ഇത് മീനിൻ്റെ തല ഫ്രൈ ചെയ്ത് ഓക്കെ. അപ്പോൾ അതിൽ നാല് നിരത്തി മീൻ വെച്ചതിന് ശേഷം നമ്മൾ കാന്താരി മുളക് ഉപ്പിലിട്ടത്, ഇത് റെസിപ്പിയിലുള്ളതല്ല, വെറുതെ ഒരു ഭംഗിക്ക് വെച്ചതേ ഉള്ളൂ. അതും കൂടെ വെച്ച് അടുത്ത സ്റ്റെപ്പ് നമ്മളെ ബാക്കിയുള്ള മസാല ഈ മീനിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യണം. അത് എല്ലാത്തിൻ്റെ മുകളിലും കുറേശ്ശെ എല്ലാവർക്കും കിട്ടത്തക്ക രീതിയിൽ മൊത്തത്തിൽ റെഡിയാക്കി എടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് മല്ലിയില കൂടി എടുക്കേണ്ടതായിട്ടുണ്ട്. മല്ലിയില പൊടിയായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വിതറി കൊടുക്കണം. കാണാൻ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഈ പൊതി. നമ്മൾ ഈ ഇതിൻ്റെ പൊതി അഴിക്കുമ്പോൾ നല്ലൊരു മണവും കിട്ടുന്നതാകുമ്പോൾ ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് പാക്ക് ചെയ്തെടുക്കാം. വാഴയിലിതുപോലെ നാലായിട്ട് മടക്കി വാഴവെള്ളി കൊണ്ടിനെ കെട്ടി നന്നായിട്ട് പാക്ക് ചെയ്ത് അങ്ങ് വയ്ക്കാം. എല്ലാം ഇതുപോലെ തന്നെ പൊതിഞ്ഞെടുക്കണം, എന്നാലേ നല്ല ടേസ്റ്റായിട്ട് കിട്ടും. ഇനി നമുക്കിതിനെ ഒരു മണിക്കൂർ റെസ്റ്റിന് വയ്ക്കാം. ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു ദോശക്കല്ലെടുത്ത് അടുപ്പത്തോട്ട് ചൂടാക്കി അല്പം എണ്ണ ഒഴിച്ച് 5-5 മിനിറ്റ് വീതം, നേരത്തെ നമ്മൾ ചെയ്ത 5 മിനിറ്റിൻ്റെ പ്രക്രിയ തന്നെയാണ് ഇവിടെയും, ഒന്ന് ദോശക്കല്ലിൽ വെച്ച് പൊള്ളിച്ചെടുക്കണം. മറിച്ചിട്ടതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം. വെള്ളം ഒഴിക്കണം എന്തെന്ന് വെച്ചാൽ, വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം തിളച്ചിട്ട് ഇതിൻ്റെ ആവി തട്ടിയിട്ട് നല്ല ചൂടാവും. അപ്പോൾ അതൊക്കെ നല്ല മണം, ഇത് ഈ പൊതി വേകുമ്പോൾ നല്ല മണം കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഈ വെള്ളം വറ്റിക്കഴിയുമ്പോൾ നമുക്കിതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇപ്പം നമുക്ക് സെർവ് ചെയ്യാൻ പാകത്തിനായിട്ടുണ്ട്. ഇതിനെടുത്ത് നമുക്കിനി കഴിക്കാനുള്ള സെറ്റപ്പ് നോക്കാം. ഒരു പ്ലേറ്റിൽ രണ്ട് പൊതിയൊക്കെ എടുത്ത് വെച്ചെങ്കിലും കഴിക്കാൻ നേരത്തെ എനിക്ക് ഒന്നേ കിട്ടിയുള്ളൂ. മെല്ലെ ഈ പൊതിയൊക്കെ ഇങ്ങനെ തുറന്ന് വരുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു മണം വരും. ഈ മീനിൻ്റെയും മസാലയുടെയൊക്കെ ഒരു മണം, നല്ലൊരു മണം വരും. മെല്ലെ നല്ല ചൂടോടുകൂടി തന്നെ മെല്ലെ നല്ലൊരു കഷ്ണം ഇങ്ങനെ പിച്ചെടുത്ത് ഒരല്പം മസാലയോടെ ചേർത്ത് പതിയെ ഇങ്ങനെ വായറി വെച്ച് ചവച്ച് കഴിക്കണം. ആഹാ, എന്താ ഒരു ടേസ്റ്റ്! അടിപൊളി, സൂപ്പർ! വിട്ടില്ല, ഒരു കഷ്ണം ഞാൻ എൻ്റെ മോനും കൂടെ കൊടുത്തു. ഇനി അവൻ്റെ അഭിപ്രായം കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം.